എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടാവുന്നത്, അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുമാത്രമല്ല, ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ അവയർനെസ് ഇൻക്രീസ് ചെയ്യാൻ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തേക്കുന്ന അവയർനെസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു 3 എക്സസൈസ് ഞാൻ പറയുന്നുണ്ട്. ദയവ് ചെയ്ത് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിന് സ്റ്റാർട്ടേഴ്സിന് ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ടുള്ള 3 എക്സസൈസാണ്. ദയവ് ചെയ്ത് എത്രത്തോളം ബിസി ആണെങ്കിലും ഒരു 10 മിനിറ്റ് അതിനു വേണ്ടി കുറച്ച് നാൾ സ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ്സേ ഉണ്ടാവുള്ളൂ. സോ മല്ലുസ്കോപ്പ് ടാരോയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കൈൻഡ്സ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ട്. പപ്പി ലവ്സ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ടീനേജ് സ്റ്റേജിൽ വരുന്ന അട്രാക്ഷൻ ബേസ്ഡ് ലവ് ഉണ്ട്, നോർമൽ ലവ് ഉണ്ട്, അതേപോലെ തന്നെ സോൾമേറ്റ് ലവ് ഉണ്ട്, ട്വിൻ ഫ്ലെയിം ലവ് ഉണ്ട്. അപ്പോൾ ഇത്രയും റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതേ നമ്മൾ മെയിൻ പർപ്പസ് എന്താ പറഞ്ഞാൽ നമ്മളൊരു ഇൻഡിവിജ്വലായിട്ട് നമ്മളുടെ ഓൺ സൗൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത്രയും റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഇത്രയും റിലേഷൻഷിപ്പിൽ എല്ലാം നമുക്ക് പെയിൻ കൊടുക്കും, ഫീലിങ്സ് തരും, സന്തോഷം തരും, ഹാപ്പിനെസ് തരും, സങ്കടം തരും, കണ്ണീര് തരും. ഇതൊക്കെ വന്നിട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വന്ന് നമ്മുടെ സൗളിനെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. സോ ഒരു സ്റ്റേജിൽ വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ സൗൾമേറ്റ് ആണെങ്കിൽ അവർ നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് മാച്ചാണ്. നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ സൗൾമേറ്റ് ആണെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ കാണുന്ന ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ അവർ നിങ്ങളുടെ പെർഫെക്റ്റ് മിററാണ്. ഓക്കെ, ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാർക്ക് ഇതെല്ലാം വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഫുൾ എനർജീൻ്റെ കളിയാണ്. എന്ത് വൈബ്രേഷൻ നമ്മൾ കൊടുക്കുന്നോ അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അതിനെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഗോഡ് എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ സോഴ്സ് പോയിൻ്റ് എന്ന് പറഞ്ഞോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അങ്ങനെ ഒരു എനർജി ഇവിടെയുണ്ട്, ഒരു സോഴ്സ് എനർജി ഈ യൂണിവേഴ്സിൽ നിലനിൽക്കുന്നുണ്ട്. സോ അതൊരു മാജിക് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാം. അപ്പോൾ നമ്മളുടെ വൈബ്രേഷൻ എത്രത്തോളം നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു, എത്രത്തോളം യൂണിവേഴ്സായിട്ട് അലൈൻ ചെയ്യുന്നു, അത്രത്തോളം നമ്മൾ വന്നിട്ട് നമുക്ക് എന്ത് വേണോ അത് നമ്മളെ കൊണ്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ ഈ ഒരു കോൺസെപ്റ്റിൽ വന്ന് ഞാൻ ഏറ്റവും വിശ്വസിക്കുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ നമ്മുടെ പൂർവികർ പറഞ്ഞതാണ്. ഈ ഒരു മോഡേൺ സയൻസിനൊന്നും ഞാൻ അത്രത്തോളം വിശ്വസിക്കുന്നു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നമ്മളുടെ പൂർവികർക്ക് അറിയാവുന്ന അത്രത്തോളം ഞാനൊന്നും ഇപ്പോൾ ആർക്കും ഇല്ല. സോ അവരെന്നെ നമ്മളോട് പറഞ്ഞതുണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന്. ദൈവത്തെ കാണാൻ നമ്മൾ നമ്മുടെ ഉള്ളിൽ നോക്കണം. അപ്പോൾ നമ്മൾ ആരാ? നമ്മൾ ദൈവമാണ്. നമുക്ക് വേണ്ട കാര്യം അട്രാക്ട് ചെയ്യാനുള്ള കഴിവും പവറും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ നമ്മളത് അറിയുന്നില്ല. കാരണം നമ്മൾ ഈ ലോകത്തിൻ്റെ ഇല്യൂഷൻസിൽ പെട്ടിട്ട് നമ്മൾ, ഞാൻ പറഞ്ഞ പോലെ, മൈൻഡ് ടേക്ക് ഓവർ ചെയ്തിട്ട് നമ്മൾ അതൊന്നും അനുഭവിക്കാതെയാണ് മരിച്ചു പോകുന്നത്. ഒരു നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഒരു ജീവിതം, നമ്മുടെ ജീവിതം, നമ്മുടെ മുന്നോർഗൽ, നമ്മുടെ പൂർവികരും മണ്ണടിഞ്ഞു, നമ്മളും ഒരു കാലത്ത് മണ്ണടിയും. അങ്ങനെ മണ്ണടിയേണ്ട ഒരു ടൈം വരുമ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന ഒരു ജീവിതത്തിന് വന്നിട്ട് ഒരു മീനിങ് ഫുൾ ആയി, സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറഞ്ഞ് മരിക്കുന്നു. ഓ, മതിയായി, ഓക്കെ, ഇത്ര മതി, എനിക്ക് ഇത്ര മതി എന്ന് പറഞ്ഞ് ആരും മരിക്കുന്നില്ല അല്ലേ. ഒരു സ്പിരിച്വൽ അവേക്കണിങ് ആയ ഒരാൾ വന്നിട്ട് വളരെ സാറ്റിസ്ഫൈഡോട് കൂടിയായിരിക്കും മരിക്കുക. ഈ ഒരു ജീവിതത്തിലെല്ലാം കണ്ടും അനുഭവിച്ചും അറിഞ്ഞുമായിരിക്കും ജീവിക്കുക. ജസ്റ്റ് ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നിങ്ങൾ കുറേ മണി ഏൺ ചെയ്തു, ഇതിലായിരിക്കില്ല. അവർ ഒരുപാട് കാര്യങ്ങൾ അറിയും. യൂണിവേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഈ ഒരു ലോകത്തിൽ നമ്മൾ എന്തിനൊക്കെ എനർജി കൊടുക്കണം, എന്തിലേക്ക് ഫോക്കസ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും അവർ അനുഭവിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കും. അതേപോലെ തന്നെ അവർ സ്പിരിച്വൽ അവേക്കണിങ് എന്ന് പറയുന്നത് നമ്മളുടെ സെൽഫിനെ കണ്ടുപിടിക്കുക, നമ്മളെ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു വഴിയാണത്. നമ്മളെ തന്നെ നിറയെ പേർക്ക് ആ ഒരു കോൺസെപ്റ്റ് അറിയില്ല. നമ്മളെങ്ങനെ നമ്മളെ കണ്ടുപിടിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിറയെ പേർ എന്നോട് ചോദിച്ചു. അവയർനെസ്സിലിരിക്കുക, നമ്മളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മൾ അവയർനെസ്സിലിരിക്കുക, ഫുൾ കോൺഷ്യസ്നെസ്സിലിരിക്കുക. അവയർനെസ് എന്താണെന്ന് അറിയ പേര് ചോദിച്ചപ്പോൾ ഞാൻ അതിനൊരു ആൻസർ പറഞ്ഞു. അവയർനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ട് ഒരുപാട് തോട്ട്സ് ഓടും, അത് നോക്കിക്കാണുന്ന ഒരു ഒബ്സർവർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതാണ് നിങ്ങളുടെ അവയർനെസ്, അതാണ് നിങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം എല്ലാവർക്കും അതിനെ വന്ന് തൊട്ടുണർത്താൻ, അത് ഫുൾ ഭയങ്കര പ്യുവറാണ്, അതിന് നല്ല ഇൻട്യൂഷൻ ഉണ്ട്, അതിന് ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ നമ്മൾ അതിന് പവർ കൊടുക്കാതെ നമ്മൾ നമ്മുടെ തോട്ട്സിനും നമ്മൾ നമ്മുടെ മൈൻഡിനും പവർ കൊടുക്കുകയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അവയർനെസ്സിലിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യും. കാര്യങ്ങളൊക്കെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ, ചില യോഗീസിനൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വന്നിട്ട്
അറിയാനുള്ള കഴിവുണ്ട്, മുമ്പേ അറിയാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്കും അറിയാമല്ലോ. അതേപോലെ തന്നെ അവർക്ക് അവർ ഡിസൈഡ് ചെയ്ത ടൈമിൽ അവരെ കൊണ്ട് മരിക്കാനുള്ള കഴിവുണ്ട്. ഇത് അപ്പോൾ ഇതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇതൊക്കെ വന്നിട്ട് അത് നമ്മുടെ ഹ്യൂമൻ പവേഴ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, അഹം ബ്രഹ്മാസ്മി, നമ്മൾ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളുടെ വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യുക, നമ്മൾ നമ്മുടെ ആ ഒരു പവർ തിരിച്ചറിയുക. അതിന് വേണ്ടി ശരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ വന്നിട്ട് ഒരിക്കലും ഒരു ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറഞ്ഞ സംഭവത്തിന് ഫോക്കസ് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ സൗൾമേറ്റ് ജേർണീനെ ഫോക്കസ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഈ ചാനൽ തുടങ്ങിയത്. എനിക്ക് നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ്ങിന് ഒരു സ്റ്റെപ്പ് കൊടുക്കണം. നിങ്ങളും അറിയണം എന്താ സംഭവം, എങ്ങനെ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ സൗൾ ഡെവലപ്മെൻറ്റിന് എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കണം, എങ്ങനെ എനർജി വർക്ക് ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ പറ്റി. ഞാൻ ജസ്റ്റ് വന്നിട്ട് ഒരു സ്പിരിച്വൽ ഓറിയൻറ്റഡോ ഫിലോസഫി ഇവിടെ അടുക്കിയല്ല, ഞാൻ സയൻസ് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയണത്. എങ്ങനെ ആ ഒരു വൈബ്രേഷൻ വർക്ക് ചെയ്യുന്നു, എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറയുന്നത് അതിനൊരു പ്യുവർ സയൻസ് ഉണ്ട്. ഓക്കെ, അതും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ചുമ്മാ ഞാൻ വായിക്കുമെന്നത് പറയല്ല. സോ നിറയെ പേര് ഈ ഒരു ജേണി വിശ്വസിക്കില്ല. അവർ വന്നിട്ട് പേഴ്സണലായിട്ട് അത് അനുഭവിക്കുന്നവരെ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേണി അത് എല്ലാ ബ്ലെയിം ഗെയിമിങ്സ് ആയിരിക്കും. അവന് വരണമെങ്കിൽ അവൻ വരണ്ടേ, നിനക്ക് വരണമെങ്കിൽ വരണ്ടേ, അങ്ങനത്തെ ഒരു തിങ്കിങ് ആയിരിക്കും എല്ലാവർക്കും. അത് ഒരു നോർമൽ റിലേഷൻഷിപ്പിൽ മേ ബി നടക്കാം അത്. പക്ഷേ നമ്മൾ ട്വിൻ ഫ്ലെയിം, ഞാൻ പറഞ്ഞു സൗൾമേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പെർഫെക്റ്റ് മാച്ചാണ്. അവരെ പോലെ ഒരു നല്ല മാച്ച് നിങ്ങൾക്ക് കിട്ടാനില്ല എന്ന് തന്നെ പറയാം. പക്ഷേ അവർ നിങ്ങളെ വിട്ടുപോയാൽ നിങ്ങൾക്ക് മൂവ് ഓൺ ആകാൻ പറ്റും. നിങ്ങൾ കുറച്ച് കാലം കരയുമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് വേറൊരു റിലേഷൻഷിപ്പ്, വേറൊരു സോൾമേറ്റ് നിങ്ങൾക്ക് ഈ ലോകത്തിലുണ്ടാവും. നിങ്ങൾ അവരെ കണ്ടുപിടിച്ചിട്ട് മൂവ് ഓൺ ആകാൻ പറ്റും. പക്ഷേ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ നിങ്ങളെ കാണുന്ന പോലെ. ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ മിററാണ്, സോൾമേറ്റ് മാച്ചാണ് ട്വിൻ ഫ്ലെയിം മിററാണ്. അപ്പോൾ ഈ ട്വിൻ ഫ്ലെയിം എന്ത് ചെയ്യും പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ എവിടെ ഫോക്കസ്, നിങ്ങൾക്ക് ഫോക്കസ് ഇല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഫോക്കസ് ഇല്ലാത്ത ഒരു ടൈമിലായിരിക്കും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻ്റർ ആവുന്നത്. എന്തിന്, നീ ഫോക്കസ് ചെയ്യണം, നിന്നിലേക്ക് ഫോക്കസ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ ട്വിൻ ഫ്ലെയിമിന് വന്നിട്ട് അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഫുള്ള് അവരുടെ പുറകിൽ ഓടണം എന്നായിരിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല അവർ നമ്മൾ തന്നെയാണ്, നമ്മളായിട്ടല്ല. നമ്മൾ എന്ന ഒരു സംഭവം വന്നിട്ട് നമ്മളുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ അലൈനായി കഴിഞ്ഞാൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം നിങ്ങളെ തേടി വരും. ഓക്കെ, നിങ്ങൾ ട്വിൻ ഫ്ലെയിം വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, മനസ്സിലാവുന്നുണ്ടോ? സോ ഇവരൊക്കെ ഒരു കാറ്റലിസ്റ്റ് ആണ്. പക്ഷെ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞത് നിങ്ങളുടെ തന്നെ എനർജി ആയതുകൊണ്ട് നിങ്ങൾക്ക് അവരെ മറക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മൂവ് ഓൺ ആകാൻ പറ്റില്ല, മൂവ് ഓൺ ആകാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെ അവരെ പറ്റി ആലോചിച്ചിട്ട് അവരെ പറ്റിയിട്ട് നിങ്ങൾ ജീവിക്കൂല്ല, നിങ്ങൾ അവർ നിങ്ങളുടെ ജീവിതത്തിൽ വരുകയും ചെയ്യില്ല, നിങ്ങൾ ജീവിക്കൂല്ല, നിങ്ങൾ മരിക്കൂല്ല പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിൽ പെട്ടിട്ട് ഈ ഒരു ജീവിതം വന്നിട്ട് നിങ്ങൾ തള്ളി നീക്കണ്ട. എപ്പോഴും ഡാർക്ക് നൈറ്റ് ഓഫ് ദ സൗൾ ആയിരിക്കും. നിങ്ങൾ ഈ ഒരു സംഭവം ഇനീഷ്യേറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ നോക്കിയാലും ഡാർക്ക് നൈറ്റ് ഓഫ് ദ സൗൾ ആയിരിക്കും. അതായത് എപ്പോൾ നോക്കിയാലും തകർന്നടിഞ്ഞ്, ഒരു ദിവസം നല്ല എനർജി, നെക്സ്റ്റ് ഡേ ഒരു എനർജി ഉണ്ടാവില്ല, ഇങ്ങനത്തെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കണം. അതായത് നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ കണ്ട ശേഷം നിങ്ങൾ എല്ലാ മേഖലയിലും തളർന്നു പോവും, തകർന്നു പോവും. ആ ഒരു തകർന്നു പോവലിനെയാണ് ഞാൻ ഈ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത്. അതിനുശേഷം അതിനെ ഫോളോ ചെയ്തിട്ടാണ് നമുക്ക് സ്പിരിച്വൽ അവേക്കണിങ് വരുന്നത്. അതിനെപ്പറ്റിയിട്ട് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുന്നത്, അതിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഇത് ചെയ്തില്ലെങ്കിൽ, നമ്മൾ വന്നിട്ട് നമ്മളായിട്ട് അലൈൻ ചെയ്തില്ലെങ്കിൽ, നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഒരു സംഭവം ഡിലേ ആയിക്കൊണ്ടേയിരിക്കും. നമുക്ക് എപ്പോഴും ഫോർ എവർ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സൗൾ എന്ന് പറയാം, അത് നിൽക്കുകയില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അതിനാണോ ഈ ലോകത്തിലേക്ക് വന്നത്? നമുക്ക് എല്ലാം അറിയേണ്ടത്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയേണ്ടത് നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ബോഡിനെയും എല്ലാ കാര്യത്തിനും മേളിൽ നമുക്ക് നമ്മുടെ ആ ഒരു പവർ നമ്മൾ അറിയേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു ട്വിൻ ഫ്ലെയിമിൻ്റെ പുറകെ ലൈഫ് ലോങ് നിങ്ങൾ നടന്നിട്ട് മരിച്ചു പോയാൽ മതിയോ? അല്ലല്ലോ, ട്വിൻ ഫ്ലെയിം വരുന്നത് തന്നെ നിങ്ങളെ വന്നിട്ട് നിങ്ങളുടെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, അതിനാണ് അവർ പുഷ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ട്വിൻ ഫ്ലെയിം അല്ല ആര് വേണമെങ്കിലും അട്രാക്റ്റ് ആവും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ യൂണിവേഴ്സ് വന്നിട്ട് എല്ലാം തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. യൂണിവേഴ്സ് വന്നിട്ട് നിങ്ങൾ എന്ത് എനർജി കൊടുക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ
നമുക്ക് അറിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഐഡിയ ആർക്കുമില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കൊരു ഇനീഷ്യേഷൻ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വന്നിട്ട് വലിയൊരാളാണെന്ന് പറയുന്നില്ല, ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ഒരു നിമിത്തം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ഈ ഒരു ചാനലിലുണ്ടെങ്കിൽ എൻ്റെ 100% ഞാൻ നിങ്ങൾക്ക് തരും, എൻ്റെ 100% നോളേജും ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, എന്നാലും നിങ്ങളുടെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് അത് ആ ഒരു ഫോക്കസിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. സോ നിറയെ പേര് എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞല്ലോ അവെയർനെസ് എങ്ങനെ അവെയർനെസ് ഇൻക്രീസ് ചെയ്യാം നിറയെ പേര് എന്നോട് ചോദിച്ചു. എന്താണ് അവെയർനെസ് ചോദിച്ചു, ഞാൻ പറഞ്ഞു നമ്മുടെ മൈൻഡിൽ ഒരുപാട് തോട്ട്സ് പോവും, അത് ഒബ്സർവ് ചെയ്യുന്ന ആളാണ് നമ്മുടെ സൗൾ എന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു സൗൾ എന്ന് പറയുന്നതാണ് അവെയർനെസ്. ഈ അവെയർനെസ് എങ്ങനെ ഉണ്ടാക്കാം? സോ അതിന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു 3 ടെക്നിക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. നോർമലി ആരും പറഞ്ഞു തരില്ല ഈ ഒരു ടെക്നിക്സൊന്നും ആരും പറഞ്ഞു തരില്ല, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഭയങ്കര റെയറായിട്ടൊക്കെ കേട്ടിട്ടുള്ളൂ. സോ ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ വന്നിട്ട് നമ്മളൊക്കെ പ്രോഗ്രാംഡ് ആണ് അല്ലേ. നമ്മൾ ഈ ഒരു ലോകത്തിൽ ജനിക്കുന്നു, നമ്മൾ എല്ലാ കാര്യങ്ങളും കാണുന്നു, കണ്ട് നമുക്ക് എക്സൈറ്റ്മെൻ്റ് ഇല്ലാതെയായി. ഈ ലോകത്തിലുള്ള കാര്യങ്ങളുടെ മുകളിൽ നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല. അതായത് ഒരു കിളി പറന്നു പോകുന്നു, നമ്മളത് നോക്കുന്നു, ഓ കിളി, അതോടെ കഴിഞ്ഞു. അതേപോലെ തന്നെ ഒരു ട്രെയിൻ പോകുന്നു, ആ ട്രെയിൻ പോയി, ആ നമുക്കറിയാം അത് ട്രെയിനാണെന്ന്, നമുക്ക് ഇതൊക്കെ അറിയുന്ന കാര്യമല്ലേ അല്ലേ. പക്ഷെ ആ ഒരു ജനിക്കുന്ന കുട്ടി, ഒരു ജനിച്ച കുട്ടീൻ്റെ കണ്ണുകൊണ്ട് ഈ ഒരു കിളി കാണുമ്പോഴോ അല്ലെങ്കിൽ ട്രെയിൻ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്ത് കാണുമ്പോഴോ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. അവർക്കതൊരു പുതിയ സംഭവമായിരിക്കും, ഭയങ്കര ന്യൂ ആയിട്ടുള്ള സംഭവമായിരിക്കും അല്ലേ. നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു ജനിച്ച കുട്ടീൻ്റെ കണ്ണിൽ നിങ്ങൾ ഈ ലോകത്തെ കാണുമ്പോൾ ഈ ലോകം എത്രത്തോളം മനോഹരമായിരിക്കും, എത്രത്തോളം എക്സൈറ്റഡ് ആയിരിക്കും. അവർ ആലോചിക്കും ഇത് എന്ത് സംഭവം, വാവ് എന്നൊരു കണ്ണിലായിരിക്കും അവരിത് കാണുന്നത്. അവർ അതിൻ്റെ കൂടെ കണക്റ്റ് ആവും. നമുക്കറിയാമല്ലോ കുഞ്ഞു കുട്ടികൾ ദൈവത്തോട് അടുത്തവരാണെന്ന് പറയുന്നത് എന്ത് കാരണമാണ്? അവർ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഒരു ഏജ് കഴിയുമ്പോൾ അവർ വന്നിട്ട് വീണ്ടും നമ്മളെപ്പോലെ പ്രോഗ്രാംഡ് ആവാൻ തുടങ്ങും, ഈ ലോകത്തിലെ കാര്യങ്ങളിലൂടെ യൂസ് ടു ആവാൻ തുടങ്ങും. പിന്നെ അവർക്ക് എക്സൈറ്റ്മെൻ്റ് ഇല്ല, അവരൊരു ഒരു മെറ്റീരിയൽ ലൈഫ് ജീവിക്കാൻ തുടങ്ങും. ഓക്കെ, സോ നമ്മൾ ഓരോ കാര്യങ്ങൾ വന്നിട്ട് വീക്ഷിക്കുമ്പോഴും നമ്മൾ ഒരു ജനിച്ച കുട്ടീനെ കാണും. നമ്മളുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും അത് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മൾ ഓൾറെഡി നിറയെ പ്രോഗ്രാമിലാണ്, പക്ഷേ ഇതൊരു എക്സസൈസ് പോലെയാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം ഒരു 10 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കും. നിങ്ങൾ എന്തായാലും മെഡിറ്റേഷൻ ചെയ്യുന്ന ടൈമിൽ അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടൊന്ന് വീക്ഷിക്കുക, നിങ്ങളതൊരു ജനിച്ച കുട്ടീൻ്റെ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ അവെയർനെസ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരും. നിങ്ങൾ ഒരു ഒബ്സർവറാണ്, നിങ്ങൾ എല്ലാം കാണുന്ന പോലെ ഒരു കുറച്ച് നിമിഷത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ മറന്നു പോകും ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ. സോ അതാണ് എൻ്റെ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ ആത്മാവ് കൊടുക്കാൻ നോക്കുക. അതായത് നിങ്ങളുടെ ആ ഒരു കണ്ണിൽ നിങ്ങൾ കാണാൻ, ജനിച്ച കുട്ടീൻ്റെ കണ്ണിലൂടെ നിങ്ങൾ ഈ ലോകത്തിൽ ലോകത്തിനെ ഒന്നും കൂടെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നത് ഇത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, നോർമലി ഈ ഒരു ലവിലൊക്കെ വന്നിട്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഭയങ്കര സങ്കടമുള്ള സോങ്സാണ്. ഓക്കെ, അങ്ങനെ സങ്കടമുള്ള സോങ്സ് കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ വൈബ്രേഷനെ ഡൗൺ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ കുറച്ചൊക്കെ നിങ്ങളുടെ വൈബ്രേഷനൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും, അതും താഴ്ന്നു പോകും. പിന്നെ നിങ്ങൾക്ക് വീണ്ടും മെമ്മറീസായി, അവരെ പറ്റിയിട്ടുള്ള തിങ്കിങ്സായി. ഈ മ്യൂസിക്കിനൊക്കെ വന്നിട്ട് യൂണിവേഴ്സ് ലാംഗ്വേജാണ് മ്യൂസിക് എന്ന് പറയുമല്ലോ. ഈ ഒരു മ്യൂസിക് എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ വന്നിട്ട് കുറച്ച് നല്ല ഹാപ്പി വൈബ്സുള്ള മ്യൂസിക് കേൾക്കാൻ ശ്രമിക്കുക. സാഡ് വൈബ്സുള്ളത് കേട്ടാൽ നിങ്ങളുടെ മൈൻഡ് അങ്ങനെ മാറിപ്പോവും, ഡൈവേർട്ടായി പോവും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വന്നിട്ട് വീണ്ടും മെമ്മറീസായി, വീണ്ടും ലോ വൈബ്രേഷനായി. എല്ലാ ലവ് ഫീലേഴ്സ് ആകട്ടെ, എല്ലാ സങ്കടത്തിലുള്ള എല്ലാവർക്കും വന്നിട്ട് അവർക്ക് ആ ഒരു മൊമെൻറ്റിൽ ആശ്വാസമാണ് വേണ്ടത്. സോ അത് കാരണമുണ്ട് നമ്മൾ ഇങ്ങനത്തെ മ്യൂസിക് കേൾക്കും. അത് ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ വന്നിട്ട് 432 Hz അങ്ങനത്തെ ഉള്ള
മ്യൂസിക്കോ അല്ലെങ്കിൽ വന്നിട്ട് കുറച്ച് ഹാപ്പി വൈബ്സുള്ള മ്യൂസിക്കോ നിങ്ങൾ കോൺഷ്യസ് ഡിസിഷൻ മേക്ക് ചെയ്യുക വേണ്ടത്. ഞാൻ അങ്ങനത്തെ കേൾക്കില്ല, അതായത് നിങ്ങളുടെ ആ മൈൻഡിനെ കൺട്രോൾ ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ കുറച്ച് കാലത്തേക്ക് ഞാൻ അങ്ങനത്തെ സാഡ് വൈബ്സുള്ള സോങ്സ് ഞാൻ കേൾക്കില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന ടൈമിലൊക്കെ വന്നിട്ട് ഞാൻ കോൺഷ്യസ് ഡിസിഷൻ എടുത്തു, ഞാൻ ഇനി ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ, ഒരു സാഡ് മെമ്മറീസ് കൊടുക്കുന്ന ഒരു സോങ് ഞാൻ കേൾക്കില്ല. എത്രത്തോളം അതെനിക്ക് നല്ലതാണെങ്കിലും ഞാനത് കേൾക്കില്ല. അതിനുശേഷം ഞാൻ കുറച്ച് ഡിവോഷണൽ സോങ്സ് ഒക്കെ, ഞാൻ എപ്പോഴും ഡിവോഷണൽ സോങ്സ് ആണ് കേൾക്കാറ്. സോ നിങ്ങളും കുറച്ച്, എപ്പോഴും അത് കേൾക്കണം എന്ന് പറയില്ല, നമുക്കൊക്കെ ഫീലിങ്സ് ഉള്ള ആൾക്കാരാണ്. നിങ്ങളും ഡിവോഷണൽ സോങ്സ്, നിങ്ങളുടെ കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം. നിങ്ങൾ ഡിവോഷണൽ സോങ്സ്, അതേപോലെ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള മ്യൂസിക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് തരാം, നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യൂ, ഞാൻ അങ്ങനത്തെ ഇങ്ങനത്തെ സോങ്സ് കേൾക്കണം എന്നുള്ളത് ലിങ്കിൽ ഞാൻ ചെയ്തു തരാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ സോങ്സ് ഒക്കെ കേൾക്കാം, ഓക്കെ? നല്ല കുറച്ച് വൈബ്രേഷൻ ഇൻക്രീസ് ആവുന്ന രീതിയിലുള്ള സോങ്സ് ഒക്കെ കേൾക്കാം. തേർഡ് തിങ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബ്രീത്ത് ടേക്കിംഗ്, അതായത് നിങ്ങളുടെ ശ്വാസം എടുക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കാര്യമാണ്. നമ്മൾ നോർമലായിട്ട് നമ്മൾ എന്താ പറയുക, ശ്വസിക്കുന്നു വിടുന്നു, ശ്വസിക്കുന്നു വിടുന്നു. നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളായിട്ട് നമ്മൾ യൂസ് ടു ആയി, പ്രോഗ്രാമായി, അതേപോലെ ഒരു സംഭവമായി പോയി നമ്മുടെ ബ്രീത്ത് ടേക്കിംഗ് എന്ന് പറയുന്നതും. പ്രാണ, നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഊർജ്ജമൊക്കെ നമ്മുടെ ബ്രീത്തിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ഇൻഹേൽ എക്സ്ഹേൽ എന്ന് പറയുന്നത്, ഇൻഹേൽ എന്ന് പറയുന്നത് പാർവതിയായും എക്സ്ഹേൽ എന്ന് പറയുന്നത് ശിവ ആയും ശിവഭഗവാനായിട്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ടോട്ടാലിറ്റി ഫുൾ എക്സ്ഹേൽ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ മരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക, ശിവഭഗവാനിൽ ലയിച്ച പോലെ എന്ന് പറയും, മനസ്സിലായി? അപ്പോൾ ഈ ഒരു ഇൻഹേലിനെ പാർവതിയായിട്ടും എക്സ്ഹേലിനെ ഞാൻ ശിവ ആയിട്ടും കൺസിഡർ ചെയ്യുന്നു, ഓക്കെ? സോ ഇൻഹേൽ ചെയ്യുന്നത് വന്നിട്ട് നമ്മുടെ പ്രാണ, ഓക്കെ, ഫെമിനൻ എനർജി, അത് നമുക്ക് ജീവൻ തരും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സോ ഞാൻ നിങ്ങളോട് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, നമ്മൾ കോൺഷ്യസ് ബ്രീത്തിങ് ചെയ്യുക. നിങ്ങൾ ഒരു ദിവസം ഒരു അതിനും ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങൾ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടുള്ളൂ, പക്ഷേ ആ ഒരു ടൈമിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അവയർനെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോൺഷ്യസ് ബ്രീത്തിങ് ചെയ്യുക. നിങ്ങൾ നല്ല വലിച്ചു വിടുക ശ്വാസം, അല്ലെങ്കിൽ കമ്മിയായിട്ട് വിടുക ശ്വാസം, ഇങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എടുക്കുന്ന ശ്വാസം അറിഞ്ഞുകൊണ്ടെടുക്കുക, അത്രമാത്രം. അതിനെ മനസ്സിലാക്കിയിട്ട് ആ ഒരു കോൺസെൻട്രേഷൻ ഫുള്ളും ആ ശ്വാസത്തിലേക്ക് പോട്ടെ. ആ ഒരു ശ്വാസം എടുക്കുമ്പോൾ ആ എന്താ പറയുക, അതിൻ്റെ മുകളിലായിരിക്കും നിങ്ങളുടെ കോൺസെൻട്രേഷൻ. കോൺഷ്യസ് ആയിട്ട് ബ്രീത്ത് ചെയ്യുക, ഓരോ ബ്രീത്തും അറിഞ്ഞുകൊണ്ട് എടുക്കുക. അതൊരു 10 മിനിറ്റ് ചെയ്യണം, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ അവയർനെസ് ആയിട്ട് അറ്റാച്ച് ആവുന്ന പോലെ തോന്നും, ഓക്കെ? നിങ്ങൾ നിങ്ങളുടെ സൗൾ എനർജിയിലായിട്ട് കൂടുതൽ അലൈൻ ആവുന്ന പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും തോന്നും. നിങ്ങൾ ട്രൈ ചെയ്യുക, ഓക്കെ? താങ്ക് യു, ഈ ഒരു വീഡിയോ ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്, നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്. അത് കാരണം എനിക്കൊരു എന്താ പറയുക, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഇത്. ഞാനും എൻ്റെ വർക്കുണ്ട്, ഞാനും ബിസി ആയിട്ടുള്ള ആളാണ്. സോ അതിലെനിക്ക് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഒരു ടൈം അലൈൻ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു സപ്പോർട്ട്, ആ ഒരു എനർജി കിട്ടുന്നത് നിങ്ങളുടെ കമൻസിൽ നിന്നും നിങ്ങളുടെ സപ്പോർട്ടിൽ നിന്നാണ്. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാം കറക്റ്റായിട്ട് നടക്കുക. എല്ലാം നിങ്ങൾ ഹാപ്പിനെസ് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാവും, എല്ലാം ശരിയാവും. അത് ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. കാരണം നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക, നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അതായത് പുറത്തുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഈ എനർജി വന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്യാതിരിക്കുക. അതായത് പുറത്തുള്ള കാര്യങ്ങളിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യാതിരിക്കുക. പുറത്തുള്ള കാര്യങ്ങളിൽ നിന്ന് ഹാപ്പിനെസ് വേണം എന്ന് ആലോചിക്കാതിരിക്കുക. നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളിൽ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക. എല്ലാം കറക്റ്റായിട്ട് നടക്കും. താങ്ക് യു സോ മച്ച്.